ഹായ് ഹലോ, അപ്പോൾ ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും കൂടെ ഞാനൊരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പേര് മുട്ട അവിയലെന്നാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ മുട്ട പുഴുങ്ങിയത് ഒരു മൂന്നാലെണ്ണം, പിന്നെ മൂന്നാല് പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ്, അരമുറി തേങ്ങയാണ് തേങ്ങ വേണം, നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ കുഞ്ഞുള്ളി ആവശ്യമുണ്ട്. കുഞ്ഞുള്ളി ഒരു അഞ്ചാറ് കുഞ്ഞുള്ളി വേണം. അപ്പോൾ പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടിയുടെ കൂടെ തന്നെ നമുക്ക് വേണ്ടതാണ് മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ വേണം ഇതിലേക്ക് അരയ്ക്കാൻ, ഈ തേങ്ങയിലേക്ക് അരയ്ക്കാൻ. പിന്നെ ഒരു കാൽ ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർക്കണം. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഈ അരപ്പാണ് നമ്മൾ മെയിനായിട്ട് ചെയ്തെടുക്കേണ്ട ഒരു സംഭവം, വേറെ ഒന്നുമില്ല. ഭയങ്കര എളുപ്പത്തിൽ രണ്ട് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പം അതിലേക്ക് ഒരു മിക്സഡ് ജാറിലേക്ക് ഞാൻ തേങ്ങയും ഈ കുഞ്ഞുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു ഇത്തിരി വെള്ളം ചേർത്തിട്ടാണ് ഞാൻ അരച്ചെടുത്തത്. ഇത് ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട്. എണ്ണയൊന്നും നമ്മൾ ഒഴിക്കുന്നില്ല. ചട്ടിയിലേക്ക് നമ്മൾ ഈ ഒരു പേസ്റ്റ് അതുപോലെ ഇടുകയാണ് ചെയ്യുന്നത്. ഒരു ഇത്തിരിയും വെള്ളം വേണമെങ്കിൽ ഒരു കാൽ കപ്പ് വെള്ളം നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇത്തിരി ഒഴിക്കുക. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഈ മുട്ടയും കാര്യങ്ങളെല്ലാം ഒന്ന് ഇട്ടിട്ട് വെറുതെ ഒന്ന് കുക്ക് ചെയ്യുന്നത്, ഒരു രണ്ട് മിനിറ്റ് കുക്ക് ചെയ്യണം. ഇങ്ങനെ തന്നെ നമ്മളിങ്ങനെ അരച്ചെടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു അരപ്പിലേക്ക്. നിങ്ങൾ അടുപ്പുണ്ടെങ്കിൽ അടുപ്പിൽ ഇട്ടോളൂ കേട്ടോ, അതാണ് അടുപ്പിൽ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. ഈ ചട്ടി അടുപ്പ് എന്നൊക്കെ പറയുന്നൊരു നൊസ്റ്റാൾജി ആണല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ വഴിയൊരുക്കും. ഇപ്പം ഞാനിവിടെ മുട്ടയും കൂടി ഇട്ടിട്ടുണ്ട്, പുഴുങ്ങിയ മുട്ട. അതിന് മുകളിലേക്ക് കുറച്ച് കീറിയ പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പം നാട്ടിൽ നല്ല മഴയൊക്കെ അല്ലേ, ഈ മഴയത്ത് നല്ല രീതിയിൽ ചോറൊക്കെ പെട്ടെന്നുണ്ടാക്കി ഒരു കൂട്ടാനൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ നല്ല രസമായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ ഇതുണ്ടാക്കി കഴിക്കാൻ നല്ല രുചിയാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു മണം വരും, ഒരു രക്ഷയില്ലാത്ത മണമാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത മണം. നിങ്ങളത് ഉണ്ടാക്കി കഴിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഇങ്ങനെ നമ്മൾ ഈ തേങ്ങയുടെ പേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഞാൻ പറയുന്നത് സത്യമാണ്, അത്രയും മണമാണ്. അപ്പം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മാത്രം മതി നമ്മുടെ മുട്ടയവിൽ റെഡിയാവും. അപ്പം ഞാൻ വേറെ കുറേ ചാനൽസിൽ കണ്ടായിരുന്നു മുരിങ്ങയ്ക്കൊക്കെ ഇട്ട് അവിയൽ, അതൊന്നും ഇതിന് ഈ മുട്ട അവിയലിന് അത്ര അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. മുട്ട അവിയൽ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ശരിക്കും, വേറെ ആരുടെയും കുറ്റം പറയല്ല. പക്ഷേ ഈ മുട്ട അവിയലിൽ ഈ ഒരു രീതിയിൽ കഴിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പം ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, നല്ലതുപോലെ തിളച്ചു തന്നിട്ടുണ്ട്. ഇല്ലേ, ആ വെള്ളം ഒന്ന് വറ്റണം കേട്ടോ. നമ്മൾ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല, ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടയവേലി റെഡി ആയിട്ടുണ്ട്. രുചി ഊർന്ന് നവിൽ വെള്ളം ഊർന്ന് മുട്ടയവേൽ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. കഴിഞ്ഞു, നമ്മുടെ മുട്ടവേല് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇങ്ങനെ തന്നെ ചൂടോടുകൂടി നമ്മൾ ചോറിൻ്റെ സെർവ് ചെയ്യാം കേട്ടോ, ചൂടോടുകൂടി കഴിക്കുക. അതിനപ്പം ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, നമ്മൾ തേങ്ങ അരയ്ക്കുമല്ലോ, അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് അരഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. ഒരുപാട് അരഞ്ഞു പോകാൻ പാടില്ല. അപ്പം എല്ലാവരും ഒന്ന് മുട്ടവേല ഉണ്ടാക്കി നോക്കുക കേട്ടോ.